ഈ 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളിൻ്റെ അവസ്ഥ, അതിനുശേഷം ഒരു വലിയ മാറ്റമുണ്ടാകുന്നു. അതിൽ അധ്യാപകർ, പുറത്തുനിന്ന് വന്ന അധ്യാപകരാണ് പലരും. എന്നെ ചില അധ്യാപകരൊക്കെ വിളിച്ച് കരഞ്ഞിട്ടുണ്ട്. ഈ പ്രതീക്ഷ എന്നൊക്കെ പറയുന്ന അധ്യാപകരെ അറിയായിരിക്കുമല്ലോ. അപ്പോൾ ആ അധ്യാപകരെ പറയുന്നത് അവർ നാടിനു വേണ്ടി എല്ലാം സമർപ്പിച്ച മനുഷ്യരാണ് എന്നാണ് പറയുന്നത്. അതൊരു വലിയൊരു ശ്രമം നിങ്ങൾ നടത്തിയിട്ടുണ്ടല്ലേ? അതെ, നല്ലൊരു കൂട്ടായ്മയാണ് ഇപ്പോൾ പോകുന്നത്. കൂടുതലും ദൂരെയുള്ള ആ സാറുമാരെയാണ്. വേണമെങ്കിൽ അവർക്ക് ട്രാൻസ്ഫർ വാങ്ങി പോവാം. നമ്മളെ ഏറ്റവും ഉദാഹരണമാണ് നമ്മൾ ഉണ്ണി സാറ് ഒക്കെ. സാറ് ആലപ്പുഴക്കാരനാണ്, പക്ഷെ സാറ് പോവില്ല. സാറ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സ്കൂളില്ല, ആ ഒരവസ്ഥയാണ്. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സ്വന്തം നാട്ടിലൊരു സ്കൂൾ പോലെയാണ് കാണുന്നത് ഞങ്ങളെ സ്കൂളിന്. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയുള്ള ഒരു ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കൂൾ നമ്മളെ നാട്ടിൽ തന്നെ വേണം. ഞങ്ങളെ അധ്യാപകരെ ഞങ്ങൾക്ക് തിരിച്ചു. അഭിനവ് പിന്നെ ഇതിന് ശേഷം ഇങ്ങോട്ട് വന്നായിരുന്നോ? ഞാനിത് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. മലയാളം മീഡിയത്തില അല്ലേ? മലയാളം പാട്ടൊക്കെ, കവിതയും സാഹിത്യവും ഒക്കെ ഇഷ്ടമാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിസിക്സ്. ഫിസിക്സ് ഇഷ്ടമാണ്. കെമിസ്ട്രി ലാബ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ? ആ ലാബ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഫുള്ള് ലാബിന്റെ ഒക്കെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. നമുക്ക് വേണ്ട ഒരു പരിഗണന ശരിക്കും പറഞ്ഞാൽ നമ്മളെ സ്കൂളിന് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ കെട്ടിടം പെണ്ണിട് വന്നു. ആ കെട്ടിടം വന്നു, നമുക്ക് അത് കെട്ടിടത്തിലേക്ക് ലാബാക്കി നിന്നായിരുന്നു. ഈ കെട്ടിടത്തിൽ ഒരു ദിവസം പോലും പഠിപ്പിച്ചു നടന്നിട്ടില്ലല്ലോ. ഇല്ല, ക്ലാസ് നമ്മളെ മെയിൻ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ അതിനായിട്ടാണ് ഉപയോഗിച്ചത്. ക്ലാസ് തുടങ്ങിയിട്ടില്ല അല്ലേ? ഇല്ലല്ല, ലാബും അവിടെ അങ്ങോട്ട് മാറ്റാൻ, ലാബ് ഇങ്ങോട്ട് മാറ്റാനിരുന്നത് അല്ലേ? അതെ, ലാബ് ഇങ്ങോട്ട് മാറ്റാനിരുന്ന. പക്ഷെ ലാബ് മാറ്റുന്നതിന് മുമ്പ് തന്നെ പ്രകൃതി മറ്റൊന്നായി മാറി. ഇനി ആ സ്കൂളിൽ എനിക്കൊന്ന് ചേട്ടാ നടക്കുമെന്ന് തോന്നുന്നില്ല. ഈ സ്കൂളിൽ ക്ലാസ് നടക്കാൻ സാധ്യത കുറവായിരിക്കും. ഈ സ്കൂൾ പുനഃസ്ഥാപിക്കണം എന്നാണ് ഈ നാട്ടിലുള്ള എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം തേയിലത്തോട്ടത്തിൽ പണിയെടുക്കാൻ വന്ന കർണാടകക്കാരും തമിഴ്നാട്ടുകാരും കേരളത്തിൽ നിന്ന് വന്നവർ, ഇവർ കുടിയേറി പാർത്തവരല്ല, ഈ എസ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നവരാണ്. ആ കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞില്ല. 58 കാലഘട്ടത്തിൽ ഒരു മദ്യാർ മേശിരി ഉണ്ടായിരുന്നു, കൃഷ്ണം മേശിരി എന്നാ പറയാ. അദ്ദേഹം വീട്ടിന്റെ മുറ്റത്തിരുത്തി പഠിപ്പിക്കുകയായിരുന്നു, മണ്ണിലെഴുതി. എന്നിട്ട് അയാൾ പഞ്ചായത്ത് മെമ്പർ ആയി കഴിഞ്ഞപ്പോൾ അയാളുടെ പിന്നെ അധികാരത്തിലാണ് അട്ടമലയിൽ ഒരു ULP സ്കൂൾ കൊണ്ടുവരുന്നത്. അദ്ദേഹമാണ് ഇവിടെ സ്കൂൾ കൊണ്ടുവരുന്നത്. കൃഷ്ണം മേശിരി എന്ന പേര് വാദ്യാർ മേശിരി എന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. ആ വാദ്യാർ മേശിരിയിൽ തുടങ്ങിയതാണ് ഈ സ്കൂളിന്റെ ചരിത്രം. വാദ്യാർ മേശിരിയിൽ 1958 കാലഘട്ടത്തിൽ തുടങ്ങിയ സ്കൂളിന്റെ ചരിത്രം 58. ഞാനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. 1962 അതെ, അട്ടമല LP സ്കൂൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മേപ്പാടിയിലേക്ക്, 4th class പാസ്സായി കഴിഞ്ഞ 13 കിലോമീറ്റർ നടന്ന് മേപ്പാടിയിൽ എത്തണം 5th class പഠിക്കണമെങ്കിൽ. ഇവിടെ ഈ സ്കൂളിൽ പഠിച്ചാരെങ്കിലും ഉണ്ടോ? മറ്റു വന്നാട്ടെ, വന്നാട്ടെ, ഇങ്ങോട്ട് വന്നാട്ടെ, അവർ ഇങ്ങോട്ട് സൈഡിലോട്ട് വരും. വരും. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ബാവ. ക്യാമറ ഇവിടെ അല്ല, ഇങ്ങോട്ട് ഇവിടെ നിന്നോ, ഇങ്ങോട്ട് നിന്നോ. ബാവ, ബാവ അല്ലേ? വീട് എവിടെയാ? ഞാൻ പുത്തുമല. പുത്തുമലയിലാണ് വീട്. അന്നത്തെ വലിയ ഉരുൾപൊട്ടി ഉണ്ടായ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായോ? ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടുന്ന് ക്യാമ്പിൽ പോയി. ഞങ്ങളാണ് അന്ന് രാവിലെ പോയിട്ട് കുറേ ആൾക്കാരെ ഇറക്കിയത്. ഞാൻ എൻ്റെ ഭാര്യ, എൻ്റെ അയൽവാസി, പിന്നെ നമ്മളെ പിന്നെ പള്ളിയിലെ ഖത്തീബ്, എല്ലാവരും കൂടി പോയിട്ടാണ് മേലിൽ നിന്ന് ഞങ്ങൾ രാവിലെ തന്നെ ആൾക്കാരെ ഇറക്കി കൊടുക്കുന്നത്. ബാവ ഇവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ? എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ഇവിടെ? 5th class വരെ പഠിച്ചു. 5th class വരെ പഠിച്ചു. ചെറിയൊക്കെ പിന്നെ ഓടിട്ട കെട്ടിലായി. അന്ന് ഈ ബിൽഡിംഗ് ഒന്നും ഇല്ല. ഇല്ല, ഇതല്ല. പക്ഷെ ഇവിടെ നിന്ന് പഠിക്കാൻ നല്ല സുഖമല്ലേ? സുഖമായിരുന്നു. ഞങ്ങൾ പിന്നെ ഈ പഠിച്ച് ഞങ്ങൾ ഡബിൾ ഈ പിന്നെ പോയാലൊക്കെ വന്ന് ചാടി. അങ്ങനെ ഇവിടെ കുറേ പാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വന്നിട്ട് ഞങ്ങൾ പിന്നെ ഉച്ചക്ക് ഊണയിച്ചാൽ ഇവിടെ വന്നിട്ടാണ് റെസ്റ്റ് എടുക്കൽ. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പം ഒന്ന് മരണപ്പെട്ടു പോയി. ഇവിടെ ഈ ഇത് ഇതിൽ പോയോ? ആ ഇതിൽ പോയി. ഉരുൾപൊട്ടലുമുണ്ട്. ക്ലാസ്സിൽ നിന്ന് പഠിച്ചു. സഹപാഠി? ആ സഹപാഠികൾ, എൻ്റെ കൂടെ ജോലി ചെയ്തവർ, എസ്റ്റേറ്റിൽ പണിയെടുത്തവരൊക്കെ ഇന്നിപ്പോൾ പിന്നെ മണ്ണിൻ്റെ അടിയിലാണ്. എത്ര പേര് പോയിട്ടുണ്ടാവും അടുത്തുള്ള? ഒരുപാട് ആൾക്കാർ പോയിക്കണേ, ഞാൻ അറിയുന്ന ഒരുപാട്. ആത്മബന്ധമുള്ള ആൾക്കാർ പോയോ? നല്ല ആത്മബന്ധമുള്ള ആൾക്കാർ തന്നെ പോയത്. നിങ്ങൾ ഈ തലേ ദിവസം കണ്ട് പിരിയുമ്പോഴേ ഈ മഴയുടെ ഒരു ഭീഷണിയൊക്കെ ആ സാഹചര്യത്തിലുണ്ടല്ലോ. എന്നാലും പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല? ഒരിക്കലും വിചാരിച്ചതല്ല ഇങ്ങനെ ഉണ്ടാകുന്നില്ലത്. ഭയങ്കര ഒരു വിഷമം തന്നെയാണ്. ഒരുമിച്ച് 1st class മുതൽ 5th class വരെ ഈ സ്കൂളിലിരുന്ന് പഠിച്ച ആളുകളാണ്. പിന്നീട് വന്ന് ഈ സ്കൂൾ നോക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ചങ്ക് പറഞ്ഞു പോകും. ചങ്ക് പറഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഒന്നും നമുക്ക് മനസ്സിലാകില്ല. എന്താണ് ഈ ദൈവം, എന്താണ് പിന്നെ എങ്ങനെ കാട്ടിക്കൂട്ടിയതെന്നറിയില്ല. അതൊരു ഭയങ്കര വിഷമം തന്നെയാണ് ഇത് കാണുമ്പോൾ.